കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ചെറുതന, തേവേരി, തണ്ടപ്ര പാടശേഖരത്തെ മടവീണ് 400 ഏക്കർ കൃഷി നശിച്ചിട്ടുണ്ട്. ഈ 15/10/2021 കൊയ്ത്ത് തുടങ്ങേണ്ട പാടങ്ങളാണ് ഇപ്പം മട വീണത്. നമ്മുടെ 227 കൃഷിക്കാരാണ് ഉള്ളത്. 227 കൃഷിക്കാർ ഏകദേശം എത്ര മണിയോടുകൂടിയാണ്? ഏകദേശം വെളുപ്പിനെ 3 മണിയോടുകൂടിയാണ് മട പൊട്ടിയത്. അന്നേരപ്പം മുതൽ ഈ 1000 ആൾക്കാർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു? നഷ്ടം ഏകദേശം കൃഷിനാശം നമുക്കിപ്പം നിർവചിക്കാൻ പറ്റാത്ത കണക്കുള്ള നാശമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തടയാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അറിഞ്ഞു കേട്ടല്ലോ, നമ്മൾ അത് എടുത്തിട്ടില്ലേ അറിഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ ഈ മുട്ടിട്ടാലേ നമുക്ക് ശാശ്വതമായ പരിഹാരമാകത്തുള്ളൂ. ഈ മട പൊട്ടിപ്പോയ സ്ഥലം വിശദാംശങ്ങൾ നൽകും. ശരണ്യ, അവിടെ കർഷകർ ഈ മട വീണയിടത്തു നിന്ന് അത് പരമാവധി ഈ നെൽകൃഷി നശിക്കാതിരിക്കാൻ ചെയ്യുന്ന നടപടികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ കൃഷിനാശം തന്നെയാണല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കുട്ടനാട്ടിൽ വിവിധയിടങ്ങളിലാണ് കൃഷിനാശം ഉണ്ടായത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം 400 ഏക്കർ പാടശേഖരം, അതായത് ചെറുതനയിലാണ് ഇത്, തേവേര പാടശേഖരത്താണ് 400 ഏക്കർ ഇന്ന് രാവിലെയോടുകൂടി മട വീണത്. മട വീണ രണ്ടാം കൃഷിയാണ് പൂർണ്ണമായും നശിച്ചിട്ടുള്ളത്. കർഷകർ മട പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മഴയുടെയൊക്കെ ഒരു പ്രതിഫലനമായാണ് ഇത്തരത്തിൽ ഇപ്പോൾ മടവീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് എന്ന് ഇന്നലെ തന്നെ കൃഷിമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സഹായം അടക്കം കുട്ടനാടിന് വേണ്ടിയും മറ്റ് സംസ്ഥാനത്തുടനീളമുള്ള കർഷകർക്ക് വേണ്ടിയും ആവശ്യപ്പെടുമെന്നാണ് നമ്മളോട് കൃഷിമന്ത്രി അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യം ഇതാണ്. പലയിടങ്ങളിലും മട വീഴുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെ തോട്ടപ്പള്ളി സ്പിൽവേ അടക്കമുള്ള അവയുടെ, അതായത് നമുക്കറിയാം കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഉരുൾപൊട്ടലടക്കമുള്ളത് കൊണ്ട് ധാരാളം മാലിന്യങ്ങൾ വന്ന് സ്പിൽവേ ഷട്ടറുകളിലൊക്കെ അടിയുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഇന്നലെ ദ്രുതഗതിയിൽ രാത്രി 12 മണിയോടുകൂടി 3 മണിക്കൂർ ഗതാഗതം നിർത്തിവെച്ച് നീക്കി അതൊക്കെ ഒഴുക്കൊക്കെ സുഗമമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പർ കുട്ടനാട് മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും തലവടി അടക്കമുള്ള എടത്തു അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം ഉണ്ട്. അത് ഇനി ദിവസങ്ങൾ എടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിലയിരുത്തൽ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതലായി വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമൊന്നും കുട്ടനാട്ടിലില്ല. വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലെ പ്രതിസന്ധിയാണുള്ളത്. വിവിധയിടങ്ങൾ, അതായത് എടത്തോ തിരുവല്ല റൂട്ടിലൊക്കെ ബസ് റൂട്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. AC റോഡിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുമുണ്ട്. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ പൂർണ്ണമായും മാറുമെന്നുള്ള കണക്കൂട്ടിലാണ്. ദ്രുതഗതിയിൽ ജലം തണ്ണീർമുക്കവും തോട്ടപ്പള്ളിയും വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത് തേവേര പാടശേഖരത്ത് 400 ഏക്കർ കൃഷി നശിച്ചു എന്നുള്ളതാണ് മടവീണ. ദിവ്യ ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ നൽകിയത്.